സ്വാഗതം നിഷ പ്രദീപ്. ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് കേരള തനിമയാറുന്ന നല്ല നാടൻ പലഹാരമാണ് ഇലയട. എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു പലഹാരമാണെന്ന് എനിക്കറിയാം. ഞാനിവിടെ ഇത് രണ്ട് തരത്തിലുണ്ടാക്കുന്നുണ്ട്. ചുട്ടെടുക്കുന്ന രീതിയിലും ആവിയിൽ വേവിച്ചെടുക്കുന്ന രീതിയിലുമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ശർക്കര നീരെടുത്തിട്ടുണ്ട്, അരമുറി നാളികേരം ചിരകിയതെടുത്തിട്ടുണ്ട്, 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഈ അരിപ്പൊടിയിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തിളച്ചു കൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് പൊടി കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. പക്ഷേ ഞാനിങ്ങനെയാണ് ചെയ്യാറ്. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം മൂടി വെച്ചിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ്ങിനുള്ളത് റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് ശർക്കര നീരാണ് ഒഴിച്ചു കൊടുത്തിരിക്കേണ്ടത്. ഞാനൊരു 4 അച്ച് ശർക്കര നീരാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ പകുതിയാണ് ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. അതിലോട്ട് നാളികേരം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലോട്ട് നല്ല ജീരകവും ഏലക്കായും ചതച്ചത് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നല്ലൊരു സ്മെല്ലുണ്ടാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നാളികേരം നന്നായി വഴറ്റിയതിന് ശേഷം മാറ്റി വയ്ക്കുക. ഇനി ബാക്കി വന്ന ശർക്കര നീര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് അവലിട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇതുപോലെ തന്നെ അവലും നന്നായി വിളയിച്ചെടുക്കണം. ഇതിലോട്ടും നല്ല ജീരകവും ഏലക്കായും ചതച്ചത് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതാ ഇതുപോലെ നന്നായിട്ട് കൈക്കൊണ്ട് കുഴച്ചെടുക്കാം. അങ്ങനെ ഞാൻ നന്നായി ഇത് കുഴച്ച് വച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ഉരുളകളാക്കി മാറ്റിയെടുത്തിട്ട് നമുക്ക് വാഴയിലയിൽ പരത്തിയെടുക്കണം. ഇതാ ഇതുപോലെ കണ്ട ചെറിയ ഉരുളാക്കി എടുത്തിട്ട് വാഴയിലയുടെ ചെറിയൊരു പീസിൽ നമ്മളിങ്ങനെ പരത്തിയെടുക്കണം. എനിക്കിത് അത്ര നന്നായിട്ട് വശമില്ല. ഇവിടെ അമ്മയാണ് ചെയ്യാറ്. ഞാനിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് കൈ അതിൽ മുക്കി നനച്ചിട്ട് ഇങ്ങനെ തൊട്ട് തൊട്ട് പരത്തി കൊടുക്കാം. കണ്ട, അങ്ങനെ നനച്ചിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ പരത്തി കൊടുക്കണം. നല്ല നൈസായിട്ട് പരത്തണം, എന്നാൽ അത് പൊട്ടാനും പാടില്ല. അപ്പോൾ അതാ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം നാളികേരം വിളയിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. താഴത്തെ ഭാഗത്താണ് ഫില്ലിങ്ങിനുള്ളത് ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം മുകൾ ഭാഗത്തു നിന്ന് നമ്മൾ മടക്കി കൊടുക്കണം. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാറ്റി വയ്ക്കുക. ഇനി അടുത്തത് ഇതുപോലെ തന്നെ എടുത്ത് പരത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫില്ലിങ്ങിനുള്ളത് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ നാളികേരത്തിൽ പഞ്ചസാരയും നല്ല ജീരകവും കൂടി മിക്സ് ചെയ്തതാണ് ഫില്ലിങ്ങിനായിട്ട് എടുത്തിട്ടുള്ളത്. നല്ല ജീരകം ഞാൻ പൊടിക്കാണ്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും ഇതുപോലെ തന്നെ താഴത്താണ് ഫില്ല് ചെയ്യേണ്ടത്. എന്നിട്ട് പഴയതുപോലെ തന്നെ മുകളിൽ നിന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് പരത്തിയതിന് ശേഷം നമ്മളതിൽ ഫില്ല് ചെയ്യേണ്ടത് അവല് വിളയിച്ചതാണ്. അതും പഴയതുപോലെ തന്നെ ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ട് മടക്കി വയ്ക്കുക. ഇനി നമുക്കാദ്യം ആവിയിൽ വേവിച്ചെടുക്കാം. ഞാൻ 3 എണ്ണം ഇങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കുന്നുണ്ട്. ഇഡ്ഡലി പാത്രത്തിലാണ് ഞാൻ ചെയ്യുന്നത്. ഇതാ ഇങ്ങനെ 3 എണ്ണം ഞാൻ തട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് വിസിൽ വരുന്നവരെ കാത്തിരിക്കാം. ഇതാ വിസിലൊക്കെ വന്നു കഴിഞ്ഞു. ഞാൻ ഇതാ മൂടി തുറന്നു. ഇലയടൊക്കെ വെന്തിട്ടുണ്ട്. ചൂടാറുമ്പോൾ എടുത്ത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. കണ്ടോ, പതുക്കെ ഇല അങ്ങനെ മാറ്റിയെടുക്കാം. കുറച്ച് ചൂടൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. രണ്ട് സൈഡും നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല സ്വാദുള്ള ഇലയട റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് കഴിച്ച് നോക്കാം. അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. ഇതാ ഞാനിത് പൊട്ടിച്ച് നോക്കാണ്. കണ്ടോ, ശർക്കരയിൽ നാളികേരം വിളയിച്ചെടുത്തതാണ്. നല്ല ടേസ്റ്റാട്ടോ ഇത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് തുറന്ന് നോക്കാം. ഇതാ ഞാൻ പ്ലേറ്റിലോട്ട് വെച്ചിട്ടുണ്ട്. ഇലയൊക്കെ മാറ്റി എടുക്കുകയാണ്. ഇതാ ഇനിയിപ്പോൾ ഇത് പൊട്ടിച്ച് നോക്കാം. ഇതിൽ ഞാൻ ഫില്ല് ചെയ്തിരിക്കുന്നത് നാളികേരവും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇതും നല്ല ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ചുട്ടെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാൻ ഞാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ നമുക്ക് അട ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് ചുട്ടെടുക്കാം. ഇല ജസ്റ്റ് ഒന്ന് ഇതേ വാടി വരുന്നുണ്ട്, അപ്പം നമുക്കൊന്ന് മറിച്ചിടാം. അങ്ങനെ രണ്ട് സൈഡും മറിച്ചിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ അതേ രണ്ട് സൈഡും മാറി മാറി മറിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇലയൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. ഇനി നമുക്കത് സെർവ് ചെയ്യാം. എന്നിട്ട് ഇലയൊക്കെ മാറ്റി നമുക്കത് നോക്കി വെക്കാം ഉള്ളിൽ. ഇത് ഞാൻ പൊട്ടിച്ച് നോക്കാണ്. നാളികേരം ശർക്കരയിൽ വിളയിച്ചെടുത്തതാണ്. ഇതും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആവിയിൽ വേവിച്ചതും ചുട്ടെടുത്തതും ഒരുമിച്ച് ഞാനൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. രണ്ടിൻ്റെയും വ്യത്യാസം ഒന്ന് കാണാം കേട്ടോ. രണ്ടിനും അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ഫില്ലിങ്ങിനായിട്ട് അവിലും നാളികേരമാണ് വ്യത്യസ്തമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് പഴം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനതവിടെ ചെയ്തിട്ടില്ല. നിങ്ങളെന്തായാലും ചെയ്തു നോക്കണേ. ഇനിയിപ്പോൾ ഇത് തുറന്ന് കാണിക്കാം. രണ്ടും അവിൽ വിളയിച്ചതാണ്. ഒരെണ്ണം ചുട്ടെടുത്തതും ഒരെണ്ണം ആവിയിൽ വേവിച്ചതും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.